നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ എസ്എഫ്ഐഒ അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി പറയും ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ന് വിധി പറയുക എക്സാലോജിക് സിഎംആറിൽ ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ് കേസിലെ പ്രധാന വ്യക്തി വീണയ്ക്കും എക്സാലോജിക്കിനും സിപിഎം പ്രതിരോധം തീർക്കുമ്പോൾ ഇന്നത്തെ വിധി നിർണായകമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജി കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതിയാണ് ഇടക്കാല വിധി പുറപ്പെടുവിക്കാനിരിക്കവേ വീണ വിജയനൊപ്പം സിപിഎമ്മിനും നെഞ്ചെടുപ്പ് കൂടുകയാണ് വീണയ്ക്കെതിരെ അന്വേഷണം തുടരാനാണ് വിധിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഎം കടുത്ത സമ്മർദ്ദത്തിലാകും മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ പോരാത്ത അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ ആശങ്ക നിറയുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ന് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം അതേസമയം ആർഒസി അന്വേഷണ റിപ്പോർട്ടിൽ അടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകാം രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ലെന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ്എഫ്ഐഒ പോലൊരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സിഎംആർഎല്ലിന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ്എഫ്ഐഒയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സിഎംആർഎൽ വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിന് വ്യക്തമായിട്ടുണ്ട് അതിൽ 1.25 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ എസ്എഫ്ഐഒ പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്ന് എഎസ്ജി വാദിച്ചു വാദങ്ങൾ വിശദമായി കേട്ട കോടതി എസ്എഫ്ഐഒ ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും എക്സാലോജിക്കിന് നിർദ്ദേശം നൽകിയിരുന്നു കേസിൽ അറസ്റ്റടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്നും എസ്എഫ്ഐഒക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ 3 അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് 3 വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്ത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് താനും.